നഗരസഭയുടെ റോഡിനെ ചൊല്ലി അയൽക്കാർ തമ്മിൽ തർക്കം. ഒരാൾക്ക് വെട്ടേറ്റു. ചാലക്കുടി ഐക്യു റോഡിൽ മേലേത്ത് വീട്ടിൽ രാജേഷ് 69 വയസ്സിലാണ് വെട്ടേറ്റത്. കൈക്ക് വെട്ടേറ്റ രാജേഷിനെ ചാലക്കുടി സെൻറ്റ് ജെയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാജേഷിൻ്റെ ഭാര്യയെ വെട്ടാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായ തർക്കത്തിനിടയിൽ പ്രതി രാജേഷിനെ വെട്ടുകയായിരുന്നു. വെട്ടുന്നത് തടയാൻ ശ്രമിച്ചതിനാൽ കൈക്കാണ് രണ്ട് വെട്ടുകളും ഏറ്റിരിക്കുന്നത്. സംഭവത്തിന് ശേഷം വെട്ടിയ പ്രതിയായ ഇന്ദുവില്ലയിൽ സി എൽ ആൻഡോയെ നാട്ടുകാർ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചെങ്കിലും പോലീസ് പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തില്ലെന്നും പരാതിയുണ്ട്. ഇയാളും ചാലക്കുടി സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. നഗരസഭയുടെ ബൈലൈൻ റോഡിൽ പ്രതിയുടെ കാർ കയറ്റിയിട്ട് ഇതുവഴിയുള്ള സഞ്ചാര സ്വാതന്ത്ര്യവും തടയാൻ ആൻഡോ ശ്രമിക്കുകയും കാർ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടയിലാണ് വഴക്കും വെട്ടുമെല്ലാം ഉണ്ടാകുവാൻ കാരണമെന്നും പറയപ്പെടുന്നു. നഗരസഭയുടെ റോഡിൻ്റെ രണ്ടു വശത്താണ് രണ്ടുപേരുടെയും വീടുകൾ. നഗരസഭാ റോഡ് റീടാർ ചെയ്യുവാൻ വന്നത് പ്രതിയായ ആൻഡോ തടയുകയും റോഡ് തൻ്റെയാണെന്ന അവകാശവാദവുമായി രംഗത്ത് വരികയുമായിരുന്നു. ഇതിനെ തുടർന്ന് പോലീസ് അടക്കം കേസ് തീർക്കുവാൻ ശ്രമിച്ചെങ്കിലും പ്രതി വഴങ്ങുവാൻ തയ്യാറായിരുന്നില്ലെന്നും പറയുന്നു. പണ്ട് വലിയ നേതാവായിരുന്നു ആൻഡോ. അതിൻ്റെ പേരിൽ മുഴുവൻ ആളുകൾക്കെതിരെയും പരാതി നൽകുന്നതും ഇയാളുടെ സ്വഭാവമാണ്. ഇതുകൊണ്ട് ഇയാൾക്കെതിരെ കേസെടുക്കുവാൻ പോലീസിനും ഭയമാണ്. പോലീസിനെതിരെയും ഇയാൾ പല പരാതികൾ നൽകിയിട്ടുണ്ടെന്നും പറയപ്പെടുന്നു. രാജേഷിനെ വെട്ടിയ സംഭവത്തിൽ സി എൽ ആൻഡോയ്ക്കെതിരെ രണ്ട് കേസുകൾ എടുക്കുമെന്നും പോലീസ് പറഞ്ഞു. ഇന്ന് കാലത്ത്, അതായത് എൻ്റെ വീടിൻ്റെ അപ്പുറത്ത് മുനിസിപ്പൽ റോഡാണ്. അത് 10-20 കൊല്ലമായിട്ട് ഞങ്ങൾ ഉപയോഗിക്കണതാണ്. ഇപ്പോൾ റീടാറിങ്ങിന് വേണ്ടി മുനിസിപ്പാലിറ്റി വന്നപ്പോൾ അദ്ദേഹം സി എൽ ആൻഡോ പ്രശ്നമാക്കി, സി എൽ ആൻഡോ വിഷയമാക്കി. എനിക്ക് അവിടെ ബേക്കിൽ ഗോഡൌണൊക്കെ ഉണ്ട്, ബേക്കിൽ 4 വീടുമുണ്ട്. ഇദ്ദേഹം 3 പ്രാവശ്യം ടാറിങ് കഴിഞ്ഞ റോഡാണത്. ഇപ്പോൾ പുതുതായിട്ട് മുനിസിപ്പാലിറ്റി ടാർ ചെയ്യാൻ വന്നപ്പോൾ സമ്മതിച്ചില്ല. എല്ലാവരെയും പേടിപ്പിച്ച് വിട്ടു. പേടിപ്പിച്ച് വിടണം അയാൾ, പേടിപ്പിച്ച് വിടുക. ചെയ്യിക്കാൻ സമ്മതിച്ചില്ല. കരാറുകാരനെ പറഞ്ഞു വിട്ടു, തൻ്റെ ലൈസൻസ് കളയുന്നൊക്കെ പറഞ്ഞ് പോട്ടെ. അതിൻ്റെ പോലീസുകാർ വന്നു, പോലീസുകാരെ കൊണ്ട് നടന്നില്ല, ഒന്നുമില്ല. ഈ വണ്ടി ഇറങ്ങാനും എൻ്റെ സ്റ്റാഫ് 5 പേർക്ക് ജോലിയിലാണ്ടായി. ജോലി പോകാൻ പറ്റണില്ല, എന്നും വരും പോവും, വണ്ടി കയറ്റാൻ പറ്റണില്ല. അയാളുടെ കാർ കൊണ്ടിട്ട് റോഡ് ബ്ലോക്ക് ചെയ്തു. ഇന്ന് പിന്നെ എനിക്ക് പറ്റാണ്ടായി. പോലീസുകാർ വന്നിട്ട് നടക്കണില്ല, മുനിസിപ്പാലിറ്റി വന്നിട്ട് നടക്കണില്ല, ഒരു കാര്യം നടക്കണില്ല. ഞാൻ കയറി, ഞാൻ ലീവ് എടുത്തിട്ട് 10-15 ദിവസമായി. അതുകൊണ്ട് ഇന്ന് വണ്ടി ഉന്തി മാറ്റാമെന്നുള്ള തീരുമാനത്തിൽ ചെയ്തതാണ്. ഇദ്ദേഹം പറഞ്ഞിട്ട് കേൾക്കണില്ല. നമ്മുടെ ചെയർമാൻ സംസാരിച്ചു, പ്രതിപക്ഷ നേതാവ് സംസാരിച്ചു, എല്ലാവരും സംസാരിച്ചു. സംസാരിക്കാൻ ആരുമില്ല. സി ഐ സംസാരിച്ചു, DYSP സംസാരിച്ചു, SI സംസാരിച്ചു, ഒരാൾ കേൾക്കണില്ല. ഈ 23-ാം വാർഡിലെ ഒരു ബൈ റോഡാണ് ഈ റോഡ് കാണുന്നത്. ഈ റോഡിൽ കുറേ ദിവസങ്ങളായിട്ട് ഈ ആൻഡി എന്ന് പറയുന്ന ആൾ ഈ വഴിയിൽ ഈ വിഷയങ്ങൾ, അയാൾക്ക് അവകാശം എന്ന് പറഞ്ഞുള്ള പ്രശ്നങ്ങളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്, അതുമാതിരി തന്നെ മുനിസിപ്പാലിറ്റിയിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ പുറമെ അയാൾ ഇതിൻ്റെയൊക്കെ പരിഹാരം കാണാനായിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ വണ്ടി ഈ വഴിയിൽ കൊണ്ടിട്ട് വഴി തടസ്സം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്.